Hi students, welcome back to Kunyi's class. Nammala 7th standard science in the 5th chapter aanu padichondirikkunnathu. Kazhinja class il padipichokke ellarum vaayichu nokkiyirunnu. Endengilum doubt undengil thaazhe comment box il chodikkya. Appo ellarum channel subscribe cheyyuka, video like cheyya, friends ayittu share cheyyuka. Pinne exercise question answers nim previous year question answers nim ayittu exam toppers ennu parayna channel koodi subscribe cheyyuka. Activity 5.1. Mix some water with lemon juice in a plastic cup or tumbler or test tube. Now, we have a test tube over here. That is a little well adia, that is lemon juice adia. Put a drop of the above solution on a strip of the red litmus paper with the help of a dropper. ഇനിയൊരു ഡ്രോപ്പറിന്റെ സഹായത്തോടു കൂടി ഈ നമ്മുടെ കയ്യിലുള്ള ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടല്ലോ ലെമൺ ജ്യൂസും വാട്ടറിന്റെ ഒരു മിക്സ്ചർ ആണുള്ളത് അല്ലേ അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് ഈ റെഡ് ലിറ്റ്മസ് പേപ്പറിന്റെ മുകളിലേക്ക് ഒഴിക്കുക ഈ സ്റ്റെയർ ഇനി ചേഞ്ച് ഇൻ കളർ റിപ്പീറ്റ് ദ സെയിം എക്സർസൈസ് വിത്ത് ദി ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഓക്കെ അപ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പറിന്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് ഈ സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് എന്തെങ്കിലും കളർ ചേഞ്ച് വല്ലതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു ഇനി ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ അല്ലെങ്കിൽ ഇതേ എക്സസൈസ് തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കൊണ്ട് ചെയ്യുക അതായത് നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിലുള്ള ലെമൺ ജ്യൂസിൻ്റെയും വാട്ടറിൻ്റെയും മിക്സ്ചർ ആയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിലേക്കും ആഡ് ചെയ്ത് നോക്കുക നോട്ട് ഓൺ ഇഫ് ദെർ ഈസ് എനി ചേഞ്ച് ഇൻ കളർ ഇനി ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് എന്തെങ്കിലും കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക നമ്മൾ ഫസ്റ്റ് ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനിൽ നിന്ന് ഒരു ഡ്രോപ്പ് റെഡ് ലിറ്റ്മസ് പേപ്പറിലേക്ക് ആഡ് ചെയ്ത് നോക്കുക അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു അല്ലേ നമുക്ക് ഒരു കളർ ചേഞ്ചും കാണാനായിട്ട് സാധിക്കത്തില്ല ഇതേ എക്സ്പെരിമെൻ്റ് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറുമായിട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറായിട്ട് മാറും ഇതെന്തുകൊണ്ടാണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ലെമൺ ജ്യൂസിൻ്റെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് അസിഡിക് ആണല്ലേ ഈ അസിഡിക് സബ്സ്റ്റൻസ് എന്താ ചെയ്യുക ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി ചേഞ്ച് ചെയ്യും പക്ഷേ റെഡ് ലിറ്റ്മസ് പേപ്പറിന് ഒരു ചേഞ്ചും കാണിക്കത്തില്ല ഓക്കെ അപ്പം അസിഡിക് സൊല്യൂഷൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ ടേൺസ് ടു റെഡ് കളർ റെഡ് ലിറ്റ്മസ് പേപ്പറിൽ നോ ചേഞ്ച് ഓഫ് കളറാണ് ഇതേ കാര്യം തന്നെ നമ്മൾ ബേസിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ടു ബ്ലൂ കളർ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡസ് നോട്ട് ചേഞ്ച് കളർ ഓക്കെ അപ്പോൾ ഈ കാര്യം വേണം ഓർത്ത് വെക്കാനായിട്ട് ഈ അസിഡിക് സൊല്യൂഷനും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനും ഈ ലിറ്റ്മസ് പേപ്പർ കൊണ്ട് ചെക്ക് ചെയ്യുമ്പം എങ്ങനെയാണ് ചേഞ്ച് കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെവിടെയെങ്കിലും ഇങ്ങനെ ഒരു ബുക്കിൻ്റെ സൈഡിൽ വല്ലതും ഇങ്ങനെ എഴുതി വെച്ചോളുക അതായത് അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി ചേഞ്ച് ചെയ്യും റെഡ് ലിറ്റ്മസ് പേപ്പറിന് നോ ചേഞ്ച് ഓഫ് കളറാണ് ഇനി അടുത്ത ഇതേ കാര്യം തന്നെ ബേസിക് സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ബേസിക് സൊല്യൂഷൻ റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ടു ബ്ലൂ കളർ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നോ ചേഞ്ച് ഓഫ് കളർ ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി ഇനി ഇതിനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും പെർഫോം ദ സെയിം ആക്ടിവിറ്റി വിത്ത് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ഇനി നമ്മൾ ഈ ചെയ്ത ലെമൺ ജ്യൂസ് വെച്ച് ചെയ്ത ഇതേ എക്സ്പെരിമെൻ്റ് ഇല്ലേ നമുക്ക് ഈ താഴെ പറയുന്ന ഈ സാധനങ്ങൾ കൊണ്ടുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം ടാപ്പ് വാട്ടർ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ എയറേറ്റഡ് ഡ്രിങ്ക് സോപ്പ് സൊല്യൂഷൻ ഷാംപൂ കോമൺ സോൾട്ട് സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ വിനീഗർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ മിൽക്ക് ഓഫ് മഗ്നീഷ്യ വാഷിംഗ് സോഡ സൊല്യൂഷൻ ലൈം വാട്ടർ ഇഫ് പോസിബിൾ മേക്ക് സൊല്യൂഷൻസ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ് ആസ് ഇൻ ടേബിൾ 5.2 ഓക്കെ അപ്പം ഇതേപോലെ ഈ ലെമൺ ജ്യൂസ് വെച്ച് ചെയ്ത ഇതേ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഇതേ ആക്ടിവിറ്റി നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ഒബ്സർവേഷൻസ് ഈ കാണുന്ന ടേബിൾ 5.2 മാർക്ക് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ തന്നെ ഇത് ചെയ്യുക ഇത്തരം കാര്യം ഓർത്താൽ മതി നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നതിൽ അസിഡിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ എഫക്റ്റ് ഓൺ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ നോ ചേഞ്ച് ഇൻ കളറാണ് എഫക്റ്റ് ഓൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ടേൺസ് ടു റെഡ് കളറാണ് ഇനി ഇതിലുള്ളത് ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ ഈ ബേസിക് സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എഫക്റ്റ് ഓൺ റെഡ് ലിറ്റ്മസ് പേപ്പറിൽ അവിടെ എന്ത് എഴുതും ടേൺസ് ടു ബ്ലൂ കളർ എഫക്റ്റ് ഓൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ നോ ചേഞ്ച് ഇൻ കളർ ഓക്കെ ഇനി ഇൻഫറൻസിൻ്റെ അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ അസിഡിക് സൊല്യൂഷൻ അല്ലെ ഇറ്റ് ഈസ് എ ബേസിക് സൊല്യൂഷൻ എന്നാണ്
ഓക്കെ, ഇപ്പം നമുക്ക് ലെമൺ ജ്യൂസിൻ്റെ എഴുതാം. ഇവിടെ എന്താ ടെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസ് ആണ്. എഫക്റ്റ് ഓൺ റെഡ് ലിറ്റ്മസ് പേപ്പർ, നോ ചേഞ്ച് ഇൻ കളർ. എഫക്റ്റ് ഓൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺസ് ടു റെഡ് കളർ. ഓക്കെ, ഇനി ഇൻഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് എ അസിഡിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ വേണം നമ്മൾ ഇത് ഫില്ല് ചെയ്യാനായിട്ട്. ഇപ്പോൾ ടാപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ അസിഡിക് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ ലെമൺ ജ്യൂസിൻ്റെ ഫില്ല് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇതും എഴുതുക. ഇനി അടുത്ത ഡിറ്റർജൻറ്റ് സൊല്യൂഷനും എയറേറ്റഡ് ഡ്രിങ്കും സോപ്പ് സൊല്യൂഷൻ, ഷാംപൂ, സോപ്പ് സൊല്യൂഷനൊക്കെ ബേസിക്കാണ്. ഓക്കെ, ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ, എയറേറ്റഡ് ഡ്രിങ്ക്സ്, സോപ്പ് സൊല്യൂഷനൊക്കെ ബേസിക്കാണ്. ഇത് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ ആ ബോക്സിൽ എന്താ എഴുതേണ്ടത്? ടേൺസ് ടു ബ്ലൂ. അടുത്തത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൻ്റെ ആ ബോക്സിൽ നോ ചേഞ്ച് എന്ന് എഴുതണം. ഇൻഫറൻസ് ബേസിക് എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്തത് ഷാംപൂ എന്ന് പറയുന്നത് അസിഡിക്കാണ്. കോമൺ സോൾട്ട് സൊല്യൂഷൻ അത് ന്യൂട്രലാണ്, ഷുഗർ സൊല്യൂഷനും ന്യൂട്രലാണ്. അപ്പം രണ്ട് ബോക്സിലും നോ ചേഞ്ച്, നോ ചേഞ്ച് എന്ന് എഴുതുക. കോമൺ സോൾട്ട് സൊല്യൂഷനും ഷുഗർ സൊല്യൂഷനും എഴുതേണ്ടത് നോ ചേഞ്ച്, നോ ചേഞ്ച്. റെഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ അവിടെയും ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൻ്റെ അവിടെയും അങ്ങനെ തന്നെ എഴുതുക. അവസാന ഇൻഫറൻസ് എന്ന് പറയുന്ന ആ ബോക്സിനകത്ത് ന്യൂട്രൽ എന്ന് എഴുതുക. ഇനി അടുത്ത വിനിഗർ അസിഡിക്കാണ്. ബേക്കിംഗ് സോഡ ബേസിക്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ ബേസിക്, അതുപോലെ വാഷിംഗ് സോഡ സൊല്യൂഷൻ ബേസിക്, ലൈം വാട്ടർ ബേസിക്. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള സാധനങ്ങളും ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇതുപോലെ നിങ്ങൾ ഈ ബോക്സ് ഫില്ല് ചെയ്യുക. ഇൻ യുവർ ടേബിൾ, ആർ ദെയർ എനി സബ്സ്റ്റൻസസ് ഓൺ വിച്ച് ലിറ്റ്മസ് ഹാഡ് നോ എഫക്റ്റ്? നെയിം ദോസ് സബ്സ്റ്റൻസസ്. അപ്പോൾ നമ്മുടെ ഈ ടേബിളിൽ ലിറ്റ്മസിന് ഒരു എഫക്റ്റും ഇല്ലാത്ത, അതായത് ഒരു കളർ ചേഞ്ചും കാണിക്കാത്ത അങ്ങനത്തെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടായിരുന്നോ എന്നാണ് ഈ ചോദിക്കുന്നത്. ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഷുഗർ സൊല്യൂഷനും കോമൺ സോൾട്ട് സൊല്യൂഷനും ഒക്കെ ഇങ്ങനത്തെ കുറച്ച് സബ്സ്റ്റൻസസ് ആയിരുന്നു, ലിറ്റ്മസിന് ഒരു എഫക്റ്റും ഇല്ല. ദ സൊല്യൂഷൻസ് വിച്ച് ഡു നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് എയ്തർ റെഡ് ഓ ബ്ലൂ ലിറ്റ്മസ് ആർ നോൺ ആസ് ന്യൂട്രൽ സൊല്യൂഷൻസ്. അപ്പം ഞാനിവിടെ അസിഡിക്കും ബേസിക്കും അതുപോലെ തന്നെ ന്യൂട്രലെന്നും ഈ ഇൻഫറൻസിൽ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റെഡോ അല്ലെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിലോ ഒരു കളർ ചേഞ്ചും കാണിക്കാത്ത അങ്ങനത്തെ സൊല്യൂഷൻസിനെയാണ് നമ്മൾ ന്യൂട്രൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ദീസ് സബ്സ്റ്റൻസസ് ആർ നെയ്തർ അസിഡിക് നോർ ബേസിക്. അപ്പോൾ ഈ ന്യൂട്രൽ സൊല്യൂഷൻ അസിഡിക്കും അല്ല ബേസിക്കും അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ റെഡ് ലിറ്റ്മസ് പേപ്പറിലും ഒരു കളർ ചേഞ്ച് കാണത്തില്ല, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിലും ഒരു കളർ ചേഞ്ച് കാണത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ അസിഡിക് എന്താണ്, ബേസിക് എന്താണ്, ന്യൂട്രൽ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്തായിരുന്നു, അത് ലിറ്റ്മസ്. ലിറ്റ്മസ് അതിലുള്ള കളർ ചേഞ്ച് അസിഡിക്കിൽ എന്താവും, ബേസിക്കിൽ എന്താവും, അതുപോലെ തന്നെ ന്യൂട്രലിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ന്യൂട്രലിൽ റെഡ് ലിറ്റ്മസ് പേപ്പറിനും ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനും നോ കളർ ചേഞ്ച്. അതുപോലെ അസിഡിക്കിൻ്റെയും ബേസിക്കിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊക്കെ എഴുതിയെടുക്കണം. ഈ അസിഡിക്കിൽ എന്താവും ബേസിക്കിൽ എന്താവും എന്നുള്ളത് ഞാൻ പറഞ്ഞ ആ ടൈമിൽ തന്നെ നിങ്ങൾ എഴുതിയെടുത്തതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളോട് ഏതൊരു സൊല്യൂഷൻ തന്നിട്ട് ഇത് എന്നതാണ്, അസിഡിക്കാണോ ബേസിക്കാണോ അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പറിൽ എന്ത് എഫക്റ്റ് കാണിക്കുമെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് സൊല്യൂഷൻസ് കണ്ടാൽ അത് അസിഡിക്കാണോ ബേസിക്കാണോ എന്ന് പറയാനായിട്ട് ഇപ്പോൾ അറിയാം. കാരണം നമ്മൾ ആ ഡു യു നോയിലൊക്കെ കുറേ ആസിഡിൻ്റെയും അതുപോലെ അത് കാണുന്ന സബ്സ്റ്റൻസസിൻ്റെയും അതുപോലെ തന്നെ ബേസിക്കിൻ്റെയും അത് കാണുന്ന സബ്സ്റ്റൻസസിൻ്റെയും ഒക്കെ പേര് പഠിച്ചതാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ 5.1 എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റിക്കകത്തും കുറേ സാധനങ്ങളുടെ പേര് നമ്മൾ ഈ ടേബിൾ 5.2 എഴുതേണ്ടത് ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതും എഴുതിയെടുക്കുക. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഏതാണ് അസിഡിക്ക്, ഏതാണ് ബേസിക്, അതുപോലെ ഏതാണ് ന്യൂട്രൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇപ്പം സോപ്പ് സൊല്യൂഷൻ അതിൽ ലിറ്റ്മസ് പേപ്പറിൽ എന്ത് എഫക്റ്റാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനറിയാമല്ലേ. കാരണം സോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ബേസിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ കളർ ചേഞ്ച് ഒന്നുമില്ല, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയി മാറും. ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതുപോലെയുള്ളൂ. അപ്പോൾ ഈ പോർഷൻ ഈസി അല്ലായിരുന്നോ, ഈ ലിറ്റ്മസിൻ്റെ ആ ഒരു പോർഷൻ. നമുക്കിനി അടുത്തൊരു പോർഷനിലേക്ക് പോകാം. ടേമറിക് ഈസ് ആനദർ നാച്ചുറൽ ഇൻഡിക്കേറ്റർ, മറ്റൊരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് ഈ ടേമറിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആക്ടിവിറ്റി 5.2, ടേക്ക് എ ടേബിൾ സ്പൂൺ ഓഫ് ടേമറിക് പൗഡർ, ആഡ് എ ലിറ്റിൽ വാട്ടർ ആൻഡ് മേക്ക് എ
പേസ്റ്റ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ടേമറിക് പൗഡർ, മഞ്ഞപ്പൊടി, ഓക്കെ, മഞ്ഞപ്പൊടി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊരു പേസ്റ്റ് ആക്കുക. സൊല്യൂഷൻ ആക്കേണ്ട, പേസ്റ്റ് പോലെ ആയാൽ മതി. മേക്ക് ടേമറിക് പേപ്പർ ബൈ ഡെപ്പോസിറ്റിംഗ് ടേമറിക് പേസ്റ്റ് ഓൺ ബ്ലോട്ടിംഗ് പേപ്പറോ ഫിൽറ്റർ പേപ്പർ ആൻഡ് ഡ്രൈയിങ് ഇറ്റ്. ഇനി നമ്മളൊരു പേപ്പർ, ഫിൽറ്റർ പേപ്പറോ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പറോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ടേമറിക് പേസ്റ്റ് വെച്ചിരിക്കുക. എന്നിട്ടത് ഡ്രൈ ആക്കി എടുക്കുക. കട്ട് തിൻ സ്ട്രിപ്സ് ഓഫ് ദി യെല്ലോ പേപ്പർ ഒബ്ടെയ്ൻഡ്. ഇതിൽ നിന്ന് തിൻ സ്ട്രിപ്പായിട്ട്, അതായത് നമ്മൾ ലിറ്റ്മസ് പേപ്പറിൻ്റെ സ്ട്രിപ്പ് കണ്ടിട്ടില്ലേ, ആ ഒരു സൈസിൽ ഈ ടേമറിക് പേപ്പറും കട്ട് ചെയ്തെടുക്കുക. പുട്ട് എ ഡ്രോപ്പ് ഓഫ് സോപ്പ് സൊല്യൂഷൻ ഓൺ ദി സ്ട്രിപ്പ് ഓഫ് ടേമറിക് പേപ്പർ. വാട്ട് ഡു യു ഒബ്സേർവ്? ഇനി ഇതിലേക്ക് സോപ്പ് സൊല്യൂഷൻ, ഒരു ഡ്രോപ്പ് സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? സിമിലർലി ടെസ്റ്റ് സൊല്യൂഷൻസ് ലിസ്റ്റഡ് ഇൻ ടേബിൾ 5.3 ആൻഡ് നോട്ട് ഡൗൺ യുവർ ഒബ്സർവേഷൻസ്. യു മേ ട്രൈ സൊല്യൂഷൻസ് ഓഫ് അതർ സബ്സ്റ്റൻസസ് ഓൾസോ. അപ്പോൾ ഇവിടെ നമുക്ക് ടേമറിക് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് അസിഡിക്കാണോ ഒബേസിക്കാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് തന്നെ സോപ്പ് സൊല്യൂഷനാണല്ലേ. സോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. ബേസിക് സബ്സ്റ്റൻസിൻ്റെ പ്രസൻസിൽ ഈ ടേമറിക്ക് റെഡ് കളറായിട്ട് മാറും. ഓക്കെ, അപ്പം ബേസിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഈ ടേമറിക്ക് ഇൻഡിക്കേറ്റർ റെഡ് കളറായിട്ട് മാറും. ഇനി അസിഡിക് സബ്സ്റ്റൻസ് ആണെങ്കിലോ ഈ ടേമറിക്ക് ഇൻഡിക്കേറ്ററിന് ഒരു എഫക്റ്റും കാണത്തില്ല, ഒരു ചേഞ്ചും കാണത്തില്ല. ന്യൂട്രൽ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്, ഒരു ചേഞ്ചും കാണത്തില്ല. ഓക്കെ, അപ്പം ബേസിക് ആണെങ്കിൽ മാത്രം റെഡ് കളറായിട്ട് മാറും, അസിഡിക് ആണെങ്കിൽ ഒരു എഫക്റ്റും കാണത്തില്ല, അതുപോലെ തന്നെ ന്യൂട്രൽ ആണെങ്കിലും ഒരു എഫക്റ്റും കാണത്തില്ല. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ ഈ താഴെ തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യുക. കാരണം ഇവിടെ ലെമൺ ജ്യൂസാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് അസിഡിക്കാണ് നമുക്കറിയാം അല്ലേ. അപ്പം നോ എഫക്റ്റ് ആണ്, എഫക്റ്റ് ഓൺ ടേമറിക് സൊല്യൂഷൻ നോ എഫക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും നോ എഫക്റ്റ് ആണ്, അതും അസിഡിക്കാണ്. വിനീഗറും അസിഡിക്കാണ്, നോ എഫക്റ്റ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് ബിക്കം റെഡ് കളർ അല്ലേ, ടേമറിക് സൊല്യൂഷൻ റെഡ് കളറായിട്ട് ചേഞ്ച് ചെയ്യും, കാരണം അതൊരു ബേസിക് സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ടേബിൾ ഫിൽ ചെയ്യുക. യു ക്യാൻ പ്രിപ്പയർ എ ഗ്രീറ്റിംഗ് കാർഡ് ഫോർ യുവർ മദർ ഓൺ ഹെർ ബർത്ത്ഡേ. അപ്ലൈ ടേമറിക് പേസ്റ്റ് ഓൺ എ ഷീറ്റ് ഓഫ് പ്ലെയിൻ വൈറ്റ് പേപ്പർ ആൻഡ് ഡ്രൈ ഇറ്റ്. ഡ്രോ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ വിത്ത് സോപ്പ് സൊല്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കോട്ടൺ ബഡ്. യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ഗ്രീറ്റിംഗ് കാർഡ്. അപ്പം നമുക്ക് ഗ്രീറ്റിംഗ് കാർഡൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ ടേമറിക് പേസ്റ്റും സോപ്പ് സൊല്യൂഷനും യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ടേമറിക് പേസ്റ്റ് ഒരു പേപ്പറിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അത് ഉണങ്ങിയതിന് ശേഷം സോപ്പ് സൊല്യൂഷനും കൊണ്ട് നല്ല ഫ്ലവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എന്ത് പറ്റും, റെഡ് കളറായിട്ട് മാറും അല്ലേ. അപ്പോൾ ഈ യെല്ലോ പേപ്പറിൽ റെഡ് കളറിലുള്ള ഇമേജസൊക്കെ നമുക്ക് ലഭിക്കും. അപ്പം നമ്മൾ ലിറ്റ്മസും ടേമറിക്കും പഠിച്ചല്ലേ, ഇനി നമുക്ക് ചൈന റോസിനെ കുറിച്ച് നോക്കാം. ചൈന റോസ് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് നമുക്കറിയാം. ഓക്കെ, ആക്ടിവിറ്റി 5.3, കളക്ട് സം ചൈന റോസ് പെറ്റൽസ് ആൻഡ് പ്ലേസ് ദം ഇൻ എ ബീക്കർ. ആഡ് സം വാം വാട്ടർ. കീപ് ദ മിക്സ്ചർ ഫോർ സം ടൈം ടിൽ വാട്ടർ ബിക്കംസ് കളേർഡ്. യൂസ് ദ കളേർഡ് വാട്ടർ ആസ് ആൻ ഇൻഡിക്കേറ്റർ. ആഡ് 5 ഡ്രോപ്സ് ഓഫ് ദ ഇൻഡിക്കേറ്റർ ടു ഈച്ച് ഓഫ് ദ സൊല്യൂഷൻസ് ഗിവൺ ഇൻ ടേബിൾ 5.4. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കുറച്ച് ചൈന റോസ് പെറ്റൽസ് എടുക്കുക, അതൊരു ബീക്കറിൽ വെക്കുക, അതിലേക്ക് വാം വാട്ടർ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ മിക്സ്ചറിന് എന്ത് പറ്റും, ഈ മിക്സ്ചർ അതിൻ്റെ കളറ് ചേഞ്ച് ആയി വരും, ഈ വാട്ടറിൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് വരും, ഒരു ലൈറ്റ് പിങ്ക് കളർ അങ്ങനത്തെ ഒരു കളറായിട്ട് മാറും. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഡിക്കേറ്റർ ഒരു 5 ഡ്രോപ്പ് വീതം ഈ 5.4 എന്ന് പറയുന്ന ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഓരോ സൊല്യൂഷനിലേക്കും ആഡ് ചെയ്ത് നോക്കുക. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദ ഇൻഡിക്കേറ്റർ ഓൺ അസിഡിക് ബേസിക് ആൻഡ് ന്യൂട്രൽ സൊല്യൂഷൻസ്? ചൈന റോസ് ഇൻഡിക്കേറ്റർ ടേൺസ് അസിഡിക് സൊല്യൂഷൻസ് ടു ഡാർക്ക് പിങ്ക് ആൻഡ് ബേസിക് സൊല്യൂഷൻസ് ടു ഗ്രീൻ. അപ്പോൾ ചൈന റോസ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് അസിഡിക് സൊല്യൂഷൻസ് അല്ലെങ്കിൽ അസിഡിക് സബ്സ്റ്റൻസസ് ഡാർക്ക് പിങ്ക്, അതായത് ഒരു മജന്ത കളറ് കിട്ടും, അതുപോലെ തന്നെ ബേസിക് സൊല്യൂഷൻസിനൊരു ഗ്രീൻ കളറും ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ടേബിൾ 5.4 ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഓരോ സൊല്യൂഷൻസും അസിഡിക്കാണോ ബേസിക്കാണോ ആ ഒരു ബേസിസിൽ നിങ്ങൾക്ക് ഇത് ഈ ടേബിൾ ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇനിഷ്യൽ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എടുക്കുന്ന ഈ ഒരു സൊല്യൂഷന് എന്ത് കളറാണോ അത് വേണം ആ ഇനിഷ്യൽ കളർ എന്ന് പറയുന്ന ആ ബോക്സിൽ എഴുതാനായിട്ട്. പിന്നെ ഫൈനൽ കളർ, അതായത് നമ്മുടെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന കളർ, അതിപ്പോൾ ബേസിക് സൊല്യൂഷൻസ് ആണെങ്കിൽ ഗ്രീൻ കളറായിരിക്കും,
അതുപോലെ തന്നെ അസിഡിക് സൊല്യൂഷൻസ് ആണെങ്കിൽ ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത കളർ ആയിരിക്കും ലഭിക്കുന്നത് അല്ലേ. പിന്നെ ഈ ഷുഗർ സൊല്യൂഷൻ, കോമൺ സോൾട്ട് സൊല്യൂഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ന്യൂട്രൽ സൊല്യൂഷൻസിൽ നോ എഫക്റ്റ് എന്ന് എഴുതി വെച്ചാൽ മതി ഫൈനൽ കളറിൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ടേബിളും ഫില്ല് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കാണുക.